ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ദിവസമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കിറ്റാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്യാനുള്ള കിറ്റാണെന്നുള്ളതും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അധികം എന്താ പറയുക, വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. എപ്പോഴും നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നെയിം ഹെയർ ബോസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിപ്പോൾ ഞാൻ അലിഗേറ്റർ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. പക്ഷേ എൻ്റെ അടുത്ത് വേറെ ബോ ടൈപ്പിൽ നേരിട്ട് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നെയിംസ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട്, മെറ്റീരിയൽ എവിടെ നിന്നാണ്, എങ്ങനെ കിട്ടുക, നെയിം കിട്ടും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഫോട്ടോസ് കാണിച്ചു തരാം. ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നെയിം ഹെയർ ബോസ് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് ഹെയർ ബോ ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് ഈ ഒരു കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന മൂന്ന് ഹെയർ ബോ, അതായത് ഗ്ലിറ്റർ ലെതർ ഷീറ്റാണ്, ചങ്കി ഗ്ലിറ്റർ ലെതർ ഷീറ്റാണ്. നിങ്ങൾക്കറിയാം ഹെയർ ബോ ചെയ്യുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റും ലെതർ ഷീറ്റ് നല്ല റേറ്റ് വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് അതുപോലെ ലെതർ ഷീറ്റ് വെച്ചിട്ട് രണ്ട് നെയിം ഹെയർ ബോ ചെയ്യാനുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്ത് ആയിരിക്കും കേട്ടോ. സാറ്റിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ലൈനിങ്ങിന് വരുന്ന സാറ്റിനാവില്ല, കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന സാറ്റിൻ ക്ലോത്തിൽ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഹെയർ ബോസ്. പിന്നെ ഞാനിവിടെ റെഫറൻസ് കാണിച്ചിട്ടുള്ളത് നൈലോൺ ബാൻഡിലാണ്. പക്ഷേ നിങ്ങൾക്ക് കിറ്റിനകത്ത് ഉണ്ടാവുക അലിഗേറ്റർ ക്ലിപ്പായിരിക്കും കേട്ടോ. കാരണം നൈലോൺ ബാൻഡും കൂടെ വരുമ്പോൾ നമുക്കത് റേറ്റ് കുറച്ചുകൂടി കൂടും. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും, നിങ്ങൾ എക്സ്ട്രാ ഷിപ്പിംഗ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട 250 രൂപയേ വരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആയിരിക്കും കിറ്റിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് 2 പീസ് ഓഫ് ലെതർ ഷീറ്റ്സ് ഉണ്ടാവും. ലെതർ ഷീറ്റ്സ് നിങ്ങൾക്കറിയാം പർച്ചേസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ ബോക്ക് സെയിൽ ചെയ്യുന്നവർക്കും അറിയാം നല്ല റേറ്റ്. ഇത് ഏകദേശം ഒരു A4 ഹാഫ് ഉണ്ടാവും, രണ്ടും കൂടെ ഒരു A5 സൈസിൽ ഏകദേശം ഉണ്ടാവും. ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് അല്ല പറയുന്നത്, ഏകദേശം ഉണ്ടാവും. രണ്ട് കളറായിരിക്കും ഉണ്ടാവുക, ഈ സെയിം വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളറായിരിക്കണമെന്നില്ല, കളറിൽ ചിലപ്പോൾ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 പീസ് ഓഫ് ലെതർ ഷീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഉണ്ടാവുക നിങ്ങൾക്ക് ആ ഒരു ക്ലാസിക് ബോ, ആ ഒരു ടൈപ്പിലുള്ള ബോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാറ്റിൻ്റെ മെറ്റീരിയൽ. എൻ്റെ അടുത്ത് സാറ്റിൻ്റെ മെറ്റീരിയൽ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വെൽവെറ്റാണ് വീഡിയോയിൽ കാണിക്കുന്നത്, വെൽവെറ്റ് അല്ല ഉണ്ടാവുക, സാറ്റിൻ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ആ ഒരു ബോ ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ്, ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ആഡ് ചെയ്യുന്നുണ്ടാവുക. നോർമൽ സാറ്റിൻ ആയിരിക്കില്ല, കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള സാറ്റിൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അതിന് നമ്മൾ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 അലിഗേറ്റർ ക്ലിപ്പുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാറ്റിൻ എന്താ പറയുക ക്ലോത്തിൽ നമ്മൾ ആ ഒരു ബോ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ ബീഡ്സൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതിനിങ്ങനെ മിക്സഡ് ബീഡ്സിൻ്റെ പാക്കറ്റാണ്. നിങ്ങൾക്ക് അതിൽ 8 mm, 6 mm, 4 mm ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഇത് വരിക. നെക്സ്റ്റ് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം, എല്ലാവരും ചോദിക്കാറുള്ള നെയിം കട്ട്. ഈ ഒരു നെയിം കട്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിം മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. നെയിം മാത്രമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റിൽ ചേഞ്ച് വരും. നമ്മളിപ്പോൾ എന്താ പറയുക, അതിന് സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. കിറ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ, കിറ്റായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നെയിം കട്ടിന് കുറച്ച് റേറ്റ് കുറയും, നെയിം മാത്രമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 നെയിം കട്ടാണ് ഉണ്ടാവുക. ഗോൾഡും വൈറ്റുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3 ഗോൾഡ് മതിയെങ്കിൽ നമ്മൾ ഗോൾഡ് ചെയ്യും, 3 വൈറ്റ് മതിയെങ്കിൽ വൈറ്റിൽ ചെയ്തു തരും. അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന നെയിമാണ്, ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ
ഓൾറെഡി ഇത് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾ ഫോട്ടോയിൽ കാണിക്കുന്ന സെയിം നെയിമാണോ തരിക എന്നുള്ളത്. അല്ല, നിങ്ങൾ പറയുന്ന നെയിമിൻ്റെ സ്പെല്ലിംഗ് അനുസരിച്ചിട്ടാണ് നമ്മൾ നെയിം കട്ട് ചെയ്ത് തരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു പക്ഷേ ഗോൾഡൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ വൈറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. മൂന്ന് നെയിം കട്ട് ഉണ്ടാവും. നിങ്ങൾ പറയുന്ന നെയിം, നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചിരുന്ന നെയിം, പിന്നെ ഈ ഒരു കിറ്റ് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്ത് കൺഫേം ചെയ്യുക. ഇന്നും നാളെയായിട്ട് മാക്സിമം കൺഫേം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമുക്ക് നെയിം കിട്ടാൻ വേണ്ടിയിട്ട്, ഐ മീൻ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് കൺഫേം ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ താഴെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കിറ്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ ഒരു കിറ്റ് മാത്രമല്ല, ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരും എന്താ പറയുക, താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതായത് ഇത് കോൾ ചെയ്യരുത്, കോൾ ചെയ്യാതെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോസ് കുറേയായി നമ്മൾ ഷെയർ ചെയ്തിട്ട്, കുറച്ച് തിരക്കുകളിലാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഷെയർ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കിറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.